Hello everyone, welcome to video. In this video, we will talk about geography parikshayumay bandhappettu. Aa parikshayku engane prepare cheyanamennum, adu pole thanne parikshayku padikkanda important aayittulla topicukal edokkeyanennumaanu ee videoyil ulpaduthiyirikkunnathu. Video geography pariksha ezhuthunna ella vidyarthikalkkum 100% upakarikkunna video aayirikkum. Videoyil parayunna kaaryangal ningal muzhuvanayittum kelkkuka. Video il nammal English ilum adu pole thane malayalathilum chodyangalum adinte bhagangalum parayunnathayirikkum. Appo ningal video muzhuvanayittu kelkkanam ennaanu namukku request cheyanullathu. Video muzhuvanayi kettal mathrame allengil kandal mathrame ningalkku parayunna karyangal manasilavullu. Ivide parayunna karyangal ivide parayunna topicukal ningal krithyamayittu ezhuthi vekkuka, note cheythu vekkuka, adin anusarichu ningal ningalude kayyilulla material vechukondu padikkuka. Okay, either number previous question papers in the collective either Bhagangalum, Adapolatane, Ningalekarina, model question paper, one the Tula Chodingalayum, connect each other one dana, E video il, Ulpatitula, topic will select the Rikinother. Up a Palerkum in a Samshay on Dagum, Idaka model question paper, Kanda the Analo, and the other. Model question paper il, Chodichitula Chodingal, Urubad, Tavana, repeat each other way on, other Mun Kalingalil, Mun Parichagalil, okay, Avarthi. വന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതുക. അല്ലാതെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപടി കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ടാണ് അതിൽ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള ഭാഗങ്ങൾ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം ജിയോഗ്രഫി പരീക്ഷ 2 മണിക്കൂർ പരീക്ഷയാണ് അല്ലേ. അതായത് 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ജിയോഗ്രഫി പരീക്ഷയിൽ ഉണ്ടാവുന്നത്. 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 9:30 അതായത് 9:45 മുതൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയും 12:15 വരെ ആയിരിക്കും പരീക്ഷാ സമയം ഉണ്ടാവുക. 2 മണിക്കൂറാണ് സമയം. ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മാക്സിമം എഴുതി തീർക്കാനുള്ള കാര്യങ്ങൾ ജിയോഗ്രഫി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ജിയോഗ്രഫി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കാണ് അല്ലേ. 8 മാർക്കിൻ്റെ ചോദ്യങ്ങളില്ല, പകരം 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് നമ്മുടെ മാപ്പ് സ്റ്റഡിയാണ്. ഓക്കെ, മാപ്പ് വരയ്ക്കാനാണ്. അതായത് മാപ്പ് ഓൾറെഡി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ തരും. മാപ്പ് അക്കമ്പനീഡ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ നിങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ മാപ്പ് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഓക്കെ, മാപ്പ് സ്റ്റഡി നമുക്ക് മാപ്പ് പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് മാപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് 6 മാർക്കിന് ചോദിക്കുക? 6 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 6 ചോദ്യങ്ങളിൽ 6 ശരിയായാൽ 6 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ ചോദിക്കും? ഇനിയിപ്പോൾ അത് 6 ശരിയായില്ലെങ്കിൽ 5 എണ്ണമാണെങ്കിൽ 5 മാർക്ക്, 4 എണ്ണമാണെങ്കിൽ 4 മാർക്ക്, 2 എണ്ണമാണെങ്കിൽ 2 മാർക്ക്, എത്രയാണോ ശരിയായത് അതിനുള്ള മാർക്കാണ് അവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ മാപ്പ് സ്റ്റഡിക്ക് ഒരു പ്രത്യേകത മാർക്ക് പോവാനും മാർക്ക് കിട്ടാനും സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പം അതിൽ ചോദിക്കാവുന്ന ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ സംബന്ധിക്കുന്ന ഭൂമിശാസ്ത്രപരമായുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, മാപ്പ് സ്റ്റഡിയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഏതെങ്കിലും സ്ഥലങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. അത് ഇന്ന സംസ്ഥാനത്തിലേതാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്, അപ്പോൾ ആ ഭാഗം സ്പോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ പോർട്ടുകളൊക്കെ പഠിച്ചു വെക്കണം. നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യയിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പോർട്ടുകളുള്ളത്? നമുക്കറിയാം ഈസ്റ്റേൺ അതുപോലെ തന്നെ വെസ്റ്റേൺ, ഇങ്ങനെ 2 ഭാഗങ്ങളിലായിട്ടാണ് പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത് അല്ലേ. അതായത് പടിഞ്ഞാറൻ തീരപ്രദേശവും അതുപോലെ തന്നെ കിഴക്കൻ തീരപ്രദേശങ്ങളിലും, അതായത് അറബിക്കടലിനോട് ചേർന്നിട്ടും അതുപോലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നിട്ടും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പോർട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പോർട്ടുകൾ ഒരുപാട് തരം പോർട്ടുകളുണ്ട് അല്ലേ. വലിയ തുറമുഖം, അതുപോലെ തന്നെ ചെറിയ തുറമുഖം, അതുപോലെ
എന്താ പറയുക നമ്മുടെ ഖനന വസ്തുക്കൾ മാത്രം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം അല്ലേ അങ്ങനെയുള്ള തുറമുഖം പല രീതിയിലുള്ള തുറമുഖങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തുറമുഖങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ റൈസ് അല്ലെങ്കിൽ വീറ്റ് അല്ലെങ്കിൽ ജൂട്ട് അല്ലെങ്കിൽ പിന്നെ കോട്ടൺ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ ഈ പറഞ്ഞ സാധനം തന്നെ വരണം ില്ല പക്ഷെ മാപ്പ് സ്റ്റഡി നിർബന്ധമായിട്ട് ചോദിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള ഭാഗങ്ങളാണ് അടയാളപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് പറയുന്ന രണ്ടാമത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് പറയാവുന്ന ഒരു ചോദ്യമാണ് ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത് ഡെമോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ജനസംഖ്യാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് 6 മാർക്കിന് ഷുവറാണ് അത് നിങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോവണ്ട ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാം പോപ്പുലേഷൻ എന്താണ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്താണ് പോപ്പുലേഷൻ ഫേസസുകൾ എന്തൊക്കെയാണ് അതായത് ഗ്രോത്തിൻ്റെ ഫേസസുകൾ ഉണ്ടല്ലോ ഘട്ടങ്ങൾ ഉണ്ടല്ലോ ഘട്ടങ്ങൾ ഡെമോഗ്രാഫിക് ഹിസ്റ്ററി അതായത് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഹിസ്റ്ററി എങ്ങനെ അതിൻ്റെ കാലഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ് അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ആ പോപ്പുലേഷൻ രണ്ട് രീതിയിൽ ചോദിക്കാവുന്നതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ചോദിക്കാം അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയെ പോപ്പുലേഷൻ്റെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ജിയോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം ഓക്കെ പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ സഹായിച്ചിട്ടുള്ള ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ് ഏത് രീതിയിലും പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ഏത് രീതിയിലും വരാം അപ്പോൾ 6 മാർക്കിൻ്റെ ഒരു ചോദ്യം പോപ്പുലേഷനാണ് അതിൽ നിന്ന് നിങ്ങൾ മാറണ്ട ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ ഏതാ നമ്മുടെ മാപ്പ് സ്റ്റഡി അതിൽ നിന്നും നിങ്ങൾ മാറാതിരിക്കുക ഇനി നമുക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ പിന്നെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ടല്ലോ പ്ലാന്റേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ് പ്ലാന്റേഷൻ ഓഫ് അഗ്രികൾച്ചർ അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് എന്തായാലും ജോഗ്രഫിയിൽ നമുക്ക് ചോദ്യം ഉണ്ടാകും ഓക്കെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പാർട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈബർ സ്പേസ് അത് ഈ സമകാലികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി ചോദിക്കുക അത് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത് സൈബർ സ്പേസ് എന്താണ് സൈബർ സ്പേസ് എന്ന് ചോദിക്കുന്നു റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൈബർ സ്പേസ് എന്നാണ് ചോദ്യം ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഫാമിങ്ങിനെ കുറിച്ച് ചോദിക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് അതിൽ നമുക്ക് വെറ്റ് ലാൻഡ് ഫാമിംഗ് ഉണ്ട് ഡ്രൈ ലാൻഡ് ഫാമിംഗ് ഉണ്ട് അല്ലേ ഇങ്ങനെ പലതരത്തിലുള്ള ഫാമിങ്ങുകളുണ്ട് അപ്പോൾ ഈ ഫാമിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണ് വെറ്റ് ലാൻഡ് ഫാമിംഗ് അതുപോലെ തന്നെ ഡ്രൈ ലാൻഡ് ഫാമിംഗ് അങ്ങനെയുള്ള വിവിധ തരം ടൈപ്സ് ഓഫ് ഫാമിംഗ് അതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും അതായത് ഡിസ്റ്റിംഗ്വിഷ് ഓർ ഡിഫറൻഷ്യേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന രീതിയിൽ ചോദിക്കാം ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തോട്ടവിളകളെക്കുറിച്ച് സവിശേഷതകളെ കുറിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ പിന്നെ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സൈബർ ഇടങ്ങളെ കുറിച്ച് അല്ലെ സൈബർ സ്പേസിനെ കുറിച്ച് നമ്മൾ ചോദ്യം പറയണ്ടായി അതുപോലെ തന്നെ ഈർപ്പനില കൃഷി അതാണ് വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് വരണ്ട നില കൃഷിയാണ് ഡ്രൈ ലാൻഡ് അല്ലെ ഡ്രൈ ലാൻഡ് ഫാമിംഗും അതുപോലെ തന്നെ വെറ്റ് ലാൻഡ് ഫാമിംഗ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് അത് നിങ്ങൾ പഠിക്കുക വ്യത്യസ്ത തരത്തിലുള്ള ഫാമിങ്ങിനെ കുറിച്ച് പഠിക്കുക ഇതൊക്കെ നമുക്ക് 4 മാർക്കിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊന്നാണ് മാനവ വികസനം അതെ മാനവ വികസനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ള ചോദിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് മാനവ വികസനവുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ചോദിക്കാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ലൈഫുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കാം അതുപോലെ മിനറൽ റിസോഴ്സസിനെ കുറിച്ച് ചോദിക്കാം
മിനറൽസ് നെ കുറിച്ച് ചോദിക്കും ട്ടോ മിനറൽസ് എന്താണ് മിനറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് ഓക്കേ മിനറൽസ് അറിയാലോ ധാതുക്കളാണ് ഓക്കേ അപ്പോൾ നമ്മൾ കുഴിച്ചെടുക്കുന്ന വിഭവങ്ങളാണ് ഓക്കേ അപ്പോൾ അത്തരത്തിലുള്ള മിനറൽസ് നെ കുറിച്ച് ചോദിക്കും ഓക്കേ അതിന്റെ കൺസർവേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടാവുക ഓക്കേ മിനറൽസ് ന്റെ കൺസർവേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതായത് ധാതു വിഭവങ്ങളുടെ സംരക്ഷണ രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കേ അപ്പോൾ ഒരുപാട് രീതികളുണ്ട് അപ്പോൾ ഏതെങ്കിലും നാലെണ്ണം നാല് മാർക്കിനാണെങ്കിൽ നാലെണ്ണം അങ്ങനെ ചോദിക്കും ഓക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ രാജ്യത്തിലെ സെക്സ് റേഷ്യോയെ കുറിച്ച് ചോദിക്കാം ഈ സെക്സ് റേഷ്യോ അതായത് സ്ത്രീ പുരുഷ അനുപാതം അത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കും ഓക്കെ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞത് ലിംഗവിവേചനമാണ് ലിംഗവിവേചനം സ്ത്രീകളുടെ അവസ്ഥ നമുക്ക് വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സുപ്രധാനപ്പെട്ട ഒരു സൂചകമാണ് ഏത് ലിംഗവിവേചനം എന്ന് പറയുന്നത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ ഇതൊക്കെ നമുക്ക് നാല് മാർക്കിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ് ക്ലിയർ ആയിട്ട് പഠിക്കുക ആറ് മാർക്കിന്റെയും നാല് മാർക്കിന്റെയും ചോദ്യങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്ക് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം മൈനിങ് എന്താണെന്നാണ് മൈനിങ് നമുക്കറിയാലോ ഖനനമാണ് ഖനനം എന്താണ് വിവിധ തരത്തിലുള്ള ഖനനം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മൈനിങ് അതുപോലെ തന്നെ മൈനിങ് എന്താണ് ഇത് നാല് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് രണ്ട് മാർക്കിനും ചോദിക്കാം കേട്ടോ പക്ഷേ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക മൈനിങ് അതുപോലെ തന്നെ മൈനിങ്ങിൻ്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മൈഗ്രേഷനെ കുറിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മൈഗ്രേഷൻ കുടിയേറ്റം അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ മൈഗ്രേഷൻ ഏതൊക്കെ തരത്തിലുണ്ടാവുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ട് അതുപോലെ തന്നെ പുഷ് ഫാക്ടേഴ്സ് ഉണ്ട് പുൾ ഫാക്ടേഴ്സ് ഉണ്ട് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതാണ് പുഷ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ പുൾ ഫാക്ടേഴ്സും ഉണ്ട് അല്ലേ അതായത് നിർബന്ധിത കുടിയേറ്റം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആകർഷിത കുടിയേറ്റം ഉണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ആ ടൈപ്പ് പുഷും അതുപോലെ തന്നെ പുള്ളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പുഷ് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ പുൾ ഫാക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം അതായത് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്താണ് വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്തിനാണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറയേണ്ടായി അതായത് പോപ്പുലേഷന്റെ കേസിൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി അത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാർട്ടാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ഇതൊക്കെ നമുക്ക് പോപ്പുലേഷൻ പഠിക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ പഠിച്ചു പോരുന്നതാണ് പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മൈനിങ്ങുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഖനനം എന്താണെന്നും അതുപോലെ തന്നെ ധാതു വിഭവങ്ങൾ എന്താണ് അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ അത് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് പിന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് വാട്ടർഷെഡ് മാനേജ്മെന്റ് പഠിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ അഗ്രികൾച്ചർ സെക്ടർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടായി അല്ലേ അതുപോലെ മൈഗ്രേഷൻ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ആ പദം കൊണ്ട് അത് ചോദിക്കാറുണ്ട് കേട്ടോ ഡിജിറ്റൽ ഡിവൈഡ് എന്താണ് അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ഫ്യുവൽ മിനറൽസ് ഏതൊക്കെയാണ് നോൺ മെറ്റാലിക് ആയിട്ടുള്ള മെറ്റാലിക് അല്ലാത്ത നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഇത് മിനറൽസ് ഫ്യുവൽ മിനറൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ മീഡിയാസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ ഇപ്പൊ നിലവിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് മീഡിയ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്നത് അല്ലേ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസുകൾ ഉണ്ട് എന്ന് ചോദിക്കാം ഓക്കെ ഇതൊക്കെ രണ്ട് മാർക്ക് വരെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ഫ്യുവൽ മിനറൽസ് നേരത്തെ പറയേണ്ടായിരുന്നു അവിടെ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ അർബൺ സെറ്റിൽമെൻറ്റ് നമ്മുടെ കുടിയേറ്റവുമായി ബന്ധപ്പെടുത്തി വരുന്നതാണ് അർബൺ ആൻഡ് റൂറൽ സെറ്റിൽമെൻറ്റ് അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ജിയോഗ്രഫിയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ചോദിക്കാം വാട്ടർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട അതായത് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള അതിൻ്റെ പാതകൾ ചോദിക്കാം ഓക്കെ ദേശീയ ജലപാത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ദേശീയ ജലപാത 1, 2, 3, 4 അങ്ങനെ നമുക്ക് ഓരോരോ ദേശീയ ജലപാതകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്നുള്ളത് അല്ലേ ബാലൻസ് ഓഫ് ട്രേഡ് അതുപോലെ തന്നെ നിയോ ഡിറ്റർമിനി
ഡിറ്റർമിനിസം നിയോ ഡിറ്റർമിനിസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിയോ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ നവനിയതാവാദം എന്നാണ്. നവനിയതാവാദം അതുപോലെ തന്നെ വ്യാപാരമിച്ചം, നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് ട്രേഡ്, അത് എക്കണോമിക്സിൽ വരുന്ന കാര്യം കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ചോദ്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതിൽ നമ്മൾ ഫോക്കസ് ഏരിയയും ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. എല്ലാവർക്കും 100% ഉപകരിക്കുന്നതാണ്, ആരും സംശയിച്ച് നിൽക്കുന്നതും വേണ്ട. പലരും ചോദിക്കും ഇത് പിന്നെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് നമ്മുടെ ദൈവം തമ്പുരാന്റെ അടുത്താണ് അതിൻ്റെ കാര്യം. അത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം ഇതോടുകൂടിയിട്ട് ഉണ്ടാവട്ടെ എന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിടവാങ്ങുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.